നമസ്കാരം. ഇതാ നിങ്ങൾ ഈ ഇന്ത്യയുടെ ഈ ഭൂപടം ഒന്ന് നോക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെയാണേ. കുറേ കുത്തു കുത്തു കുത്തുകൾ കാണുന്നില്ലേ? കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്ഥലത്ത്, അതായത് ഒരു സംസ്ഥാനത്ത് ഒരു പാടും കാണുന്നില്ല. ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് നമ്മുടെ പ്രബുദ്ധ കേരളമാണല്ലോ, പ്രബുദ്ധത കൂടിയ ആളുകളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ അവിടെ യാതൊരു പാടുകളും ഇല്ലാതെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ കുത്തുകുത്തിട്ടിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിലവിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള വലിയ വ്യവസായ സ്ഥാപനങ്ങൾ, കമ്പനികൾ, ഫാക്ടറികൾ, അതൊക്കെ ഇന്ത്യയുടെ ഭൂപടത്തിൽ വ്യവസായിക ഭൂപടമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിൽ നമ്മുടെ ഈ കേരളമില്ല. പ്രഭുത്വത കൂടിപ്പോയത് കൊണ്ടാന്ന് തോന്നുന്നു. ആരും ഇങ്ങോട്ട് വാഗ്ദാനമൊന്നും തന്നില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ആരും ക്ഷണിച്ചില്ല, ഇങ്ങോട്ട് ആരും വരുന്നില്ല. നിലവിലുമില്ല, ഇനി വരാനുമില്ല. ഈ ഒരു അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരഞ്ഞ് നെഞ്ചത്തലച്ച് പറഞ്ഞത് കേരളത്തിന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നില്ല CAG എന്ന്. കാരണം CAG കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ആ പഴയ റിപ്പോർട്ട് തന്നെ അതേപടി തന്നെ കൊടുത്തിരുന്നു. അതിൽ കിഫ്ബി കിട്ടും കേരള സർക്കാരിൻ്റെ ഒക്കെ നല്ല കൊട്ടുണ്ട്. കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കിഫ്ബി എന്നത് കംപ്ലീറ്റ് ഉടായ്പാണെന്നൊക്കെയാണ് CAG പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ CAGക്ക് എന്തോ അസൂയ കൊണ്ടാണ്, സാഡിസ്റ്റാണ്, കേരളത്തിന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പിണറായി വിജയൻ്റെ ആവലാതി. ഇവിടെ എന്ത് വികസനമാണ് ഈ രണ്ട് കൂട്ടർ കാലാകാലങ്ങളായി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, നാല് എയർപോർട്ടുണ്ട്, സംഭവം ശരിയാണ്, നാല് എയർപോർട്ടുണ്ട്, പ്രവാസികൾ ഉള്ളതുകൊണ്ട് നാല് വിമാനത്താവളങ്ങളുണ്ട്. അതിൽ നാലും ഒരുപക്ഷെ UDF കൊണ്ടുവന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ അവർ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്തൂടെ മാത്രമേ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇനി അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഉത്തർപ്രദേശിൽ അവിടെ പുതിയ ഒരു വലിയ ഹൈവേ, വലിയ ഹൈവേ എന്നുള്ള വലിയ ഹൈവേ അവിടെ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വലിയ ഹെർക്കുലീസിൻ്റെ വിമാനത്തിൽ വന്നിറങ്ങിയത് ഏതെങ്കിലും എയർപോർട്ടിലല്ല, ഈ ഹൈവേയുടെ നടുക്കാണ്, റോഡിൽ. അതവിടെ അങ്ങ് ഉത്തർപ്രദേശിൽ UP അവരുടെ ഭാഷയെ പറയുക UP എന്ന് പറയേണ്ടി വരും. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലോ, നമ്മൾ റോഡിൽ കപ്പലിറക്കും, അതാണ്. UPയിൽ വിമാനം ഇറക്കിയെങ്കിൽ നമ്മൾ ഇവിടെ കപ്പലിറക്കും. പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ട പോലുള്ള ആ ജില്ലകളിലാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ വലിയ കൂറ്റൻ ചരക്ക് പോലെ ഇറക്കളയും റോഡിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ. അതാണ് UPയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇരുന്നിട്ട് കാലങ്ങളായിട്ട് കരഞ്ഞ് ഇങ്ങനെ കാറാമെന്നല്ലാതെ ക്രിയാത്മകമായിട്ട് യാതൊരു കാര്യങ്ങളും നടത്തുന്നില്ല. എന്നിട്ട് കള്ളത്തരം CAG കണ്ടുപിടിച്ച് കഴിയുമ്പം CAG സാഡിസ്റ്റിനെ പോലെ പെരുമാറുന്നു എന്ന് കരയുകയാണ്. വികസനം വികസനം എന്നിപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്രയും തന്നെ വലിയ കാര്യം എന്നേ പറയാനുള്ളൂ. നാല് എയർപോർട്ടുകൾ എടുത്തു കാണിക്കാനുണ്ട് എന്നതൊഴിച്ചാൽ എന്താണ് ഇവിടെ ക്രിയാത്മകമായിട്ട് ഇവർ വികസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നേ പറയാനുള്ളൂ, വട്ടപൂജ്യം എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവർത്തന മികവുകൊണ്ട് വന്നതല്ല. ഇവിടുത്തെ മനുഷ്യർ ഉപജീവനാവർത്തം മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും അന്യ നാടുകളിലും പോയതിൻ്റെ ഫലമായിട്ട് കിട്ടിയ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ അഭിവൃദ്ധി മാത്രമാണ്. അതിൽ ഈ LDFനോ UDFനോ യാതൊരു ക്രെഡിറ്റും ഇല്ല. ഇങ്ങനെ മതിയോ എന്നാണ് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ദേശീയ ചാനലിൽ കൂടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് കണ്ണുമിഴിച്ചിരിക്കേണ്ടവരാണോ എന്ന് ഓരോ മലയാളിയും ചിന്തിക്കണം. എന്ന് തിരിച്ചറിവ് വരുന്നു, അന്ന് മാത്രമേ മൊത്തത്തിലുള്ളൊരു മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം ഇതുപോലെ കാണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദാ ഇതുപോലെ ഒറ്റപ്പെട്ട് മാറിയിരിക്കേണ്ടി വരും. കഷ്ടം എന്നല്ലേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.